കുറ്റക്കാർ കോടതിയിൽ. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പോലീസ്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത് വാറണ്ട് ഇല്ലാതെ എന്ന വാദം തെറ്റ്. ഇതു സംബന്ധിച്ച വാറണ്ട് നവംബർ 21 തന്നെ കൊട്ടാരക്കര സബ് ജയിൽ സൂപ്രണ്ടിന് ലഭിച്ചിരുന്നുവെന്നും പോലീസ്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാനിരിക്കെ അപേക്ഷയിൽ അധിക വാദം കേൾക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. അതേസമയം കോഴിക്കോട് യുവമോർച്ച യോഗത്തിനിടെ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന പരാതിയിലാണ് കോഴിക്കോട് കസബ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനിടെ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയെ ഇന്ന് പത്തനംതിട്ട സി ജെ എം കോടതിയിൽ ഹാജരാക്കും. രഹനയെ കസ്റ്റഡിയിൽ വിടണമെന്ന പോലീസിന്റെ അപേക്ഷയിൽ കോടതി വാദം കേൾക്കും. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസാണ് കൊച്ചിയിലെത്തി രഹനയെ അറസ്റ്റ് ചെയ്തത്.